പ്രൈസ് ദി ലോർഡ്. പ്രഭാത മന്നയിലേക്ക് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം. 46-ാം സങ്കീർത്തനം 1-ാം വാക്യം. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. ഇവിടെ സങ്കീർത്തനക്കാരൻ ദൈവത്തെക്കുറിച്ച് അനവധി കാര്യങ്ങൾ പറയുന്ന കൂട്ടത്തിൽ ഏറ്റവും ചിന്തനീയമായ ഒരു കാര്യം കൂടെ പറയുന്നു, ദൈവം ആരാണ്? ഏറ്റവും അടുത്ത തുണയാണ്. നമ്മുടെ കർത്താവ് അകന്നു പോകുന്നവനല്ല, അടുത്ത തുണയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏറ്റവും അടുത്തത് എപ്പോഴാണ്? കഷ്ടങ്ങൾ വരുമ്പോൾ, പ്രതിസന്ധി വരുമ്പോഴും ഏറ്റവും അടുത്ത് നിൽക്കുന്നവനാണ്. നമ്മുടെ രോഗക്കിടക്കയിൽ അടുത്ത് വന്ന് നമ്മുടെ ശിരസിന്മേൽ തലോടി ആശ്വാസം പകരുന്നവനാ. വേദനയുടെ നടുവിൽ എല്ലാവരും അകന്നു പോകുമ്പോൾ അടുത്ത് വന്ന് ഹൃദയത്തിന് വലിയ സ്വാന്തനം, വലിയ ആശ്വാസം പകരുന്ന കർത്താവ്, അവിടുന്ന് നമ്മെ തൊട്ട് സുഖപ്പെടുത്തുന്ന സർവശക്തനായ ദൈവമ, അങ്ങനെ ഏറ്റവും അടുത്ത് വരുന്ന ഒരു കർത്താവിനെയാണ് ഇവിടെ സങ്കീർത്തനക്കാരൻ പരിചയപ്പെടുത്തുന്നത്. അതും കഷ്ടത്തിൻ്റെ നടുവിൽ ഏറ്റവും അടുത്ത് വരുന്നവൻ. ഇംഗ്ലീഷിൽ നമ്മൾ വായിക്കുമ്പോൾ പ്രസൻ്റ് ഹെൽപ്പർ എന്നൊരു വാക്ക് അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ മറ്റൊരു വാക്ക് സാക്വർ എന്നൊരു വാക്കും കൂടിയുണ്ട്. ഇപ്പോൾ പ്രസൻ്റ് ഹെൽപ്പർ എന്ന് പറയുമ്പോൾ അത് ഫ്യൂച്ചറിലല്ല, പാസ്റ്റിലല്ല, പ്രസൻറ്റിൽ, ഈ വർത്തമാന സമയത്ത് തന്നെ യേശു എന്താണ് ഏറ്റവും അധികം നമ്മെ സഹായിപ്പാൻ വേണ്ടി, ഏത് പ്രതിസന്ധിയുടെ നടുവിലും നമ്മെ സഹായിപ്പാൻ വേണ്ടി ഏറ്റവും അടുത്ത് നിൽക്കുന്നവൻ, കൂടെ ഇരിക്കുന്ന ഒരു സർവശക്തനായ കർത്താവ് പ്രസൻ്റ് ഹെൽപ്പറാണ്. എപ്പോഴും ഏത് സമയത്തും മണിക്കൂറുകൾ കഴിഞ്ഞു വരുന്നവനെന്നല്ല, രണ്ട് ദിവസം കഴിഞ്ഞ് നമ്മെ സഹായിക്കുന്നവനെന്നല്ല, പ്രശ്നങ്ങളുടെ നടുവിൽ ആ സെക്കൻഡുകൾക്കകം നമ്മെ സഹായിപ്പാൻ കഴിയുന്ന, കൂടെ ഇരിക്കുന്ന, ഏത് പ്രതിസന്ധിയിലും നമ്മെ താങ്ങുന്ന പ്രസൻ്റ് ഹെൽപ്പറാണ് നമ്മുടെ കർത്താവ്. ഹീബ്രൂ വേർഡ് ഈ തക്ക തുണയ്ക്ക്, ഏറ്റവും അടുത്ത തുണയ്ക്ക് ഹീബ്രൂ വേർഡ് എസ്രാഹ് എന്നൊരു വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം നമ്മൾ ഇംഗ്ലീഷ് ഡിക്ഷണറിയിൽ നോക്കുമ്പോൾ സ്വാക്വർ എന്ന ഒരു അർത്ഥമാണ് കൊടുക്കുന്നത്. അതിന് പല അർത്ഥങ്ങൾ മലയാളത്തിലുണ്ട്. ഒന്ന്, അഭയം നൽകുന്നവൻ; രണ്ട്, ആപത്തിൽ സഹായിക്കുന്നവൻ; മൂന്ന്, അഭയകേന്ദ്രം; നാല്, തക്ക സമയത്ത് പ്രയോജനപ്പെടുന്നവൻ; അഞ്ച്, തുണ; ആറ്, സഹായിക്കുന്നവൻ. ഇങ്ങനെ അനവധി അർത്ഥങ്ങൾ അതിനുണ്ട്. ഇതെല്ലാം നമ്മുടെ കർത്താവിന് അനുയോജ്യമാണ്. തക്ക സമയത്ത് പ്രയോജനപ്പെടുന്ന കർത്താവ്, നമുക്ക് അഭയം തരുന്നവൻ, ആപത്തിലെ സഹായകൻ, എത്ര നല്ല കർത്താവിനെയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. നമുക്ക് പ്രത്യാശയോടെ മുന്നോട്ട് പോകാം. പരിശുദ്ധ ദൈവമായ സ്വർഗീയ പിതാവ്, അവിടുന്ന് ഞങ്ങൾക്ക് ഏറ്റവും അടുത്ത തുണയായി കൂടെ ഇരിക്കുന്നതിനായി സ്തോത്രം. പ്രതിസന്ധികളുടെ നടുവിൽ, കഷ്ടങ്ങളുടെ നടുവിൽ ഞങ്ങളെ ഉപേക്ഷിച്ച് പോകുന്നവനല്ല, അടുത്തു വരുന്ന കർത്താവാകിയ സ്തോത്രം. ആ ദൈവത്തിങ്കിൽ അനുഗ്രഹം പ്രാപിച്ച് മുന്നേറുവാൻ ശക്തീകരിക്കണം. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.